സ്ഥലം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വണ്ടിയായിട്ട് എത്തിയിരിക്കുകയാണ്. അതായത് ജസ്റ്റ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയുള്ള വണ്ടി, ഇന്ന് ഫസ്റ്റ് സർവീസും കൂടി വരുവാണ്. അതായത് 1000 സർവീസും കാര്യമൊക്കെ വരുവാണ് വണ്ടിക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടി. എന്തായാലും ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എടുപ്പും കാര്യമൊക്കെയാണ് താറിന് വരുമ്പോൾ നമുക്ക് വരുന്നത്. ബി6 വണ്ടിയും കാര്യമൊക്കെയാണ്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കും കാര്യമൊക്കെയാണ്. പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ടത് എന്തായാലും നമുക്ക് ആ ഒരു പഴയ താറിൻ്റെ ആ ഒരു ലൈറ്റും കാര്യമൊക്കെ തന്നെ, ആ ഒരു റൗണ്ട് ലൈറ്റും കാര്യം, അതായത് പഴയ താറിനായിരുന്നെങ്കിലും ആ പുറത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത്, എന്ന് പറയുമ്പോൾ അകത്തേക്ക് വന്നു. പഴയ താർ വെച്ച് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. അതൊരു വേറെ ഫീൽ, ഇതിന് വേറൊരു ഫീൽ ആയിരിക്കും. എന്തായാലും വരും, നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ബമ്പറൊക്കെ കാണാം. അതായത് ഇതൊരു ഫൈബർ ടൈപ്പാണ്, ഇരുമ്പോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ മഹീന്ദ്രൻ്റെ ഒരു ബാഡ്ജിങ്ങും, അതുപോലെ താഴേക്കാണെങ്കിൽ താറെന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഒരുപാട് എടുത്ത് താറെന്നുള്ള ബാഡ്ജിങ്ങും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം എഞ്ചിൻ റൂം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, അതിന് പുറമെ അകത്തും കൂടി ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് മാത്രമല്ല നമുക്ക് തുറക്കേണ്ടി വരാം, ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് തുറക്കാം. നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പഴയ ടൈപ്പ്, അതായത് ബോണ്ട് ക്ലോസിങ് ചെയ്തിട്ടില്ല, അതായത് കവർ വെച്ച കാര്യങ്ങളൊന്നും സ്പോഞ്ച് കാര്യങ്ങളൊന്നും വെച്ച് ക്ലോസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു പഴയ ടൈപ്പ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ എഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ നല്ലൊരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ എഞ്ചിൻ തന്നെ പറയാം, 2.2 liter ആണ് എഞ്ചിന് കാര്യമാണ്. ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് എഞ്ചിൻ്റെ ഫുൾ കവറിങ് ആണ്, അതായത് ഇതിൻ്റെ മുകളിൽ അടിയിലായിരിക്കും നോസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ഇതൊരു Bs6 ഇതാണ്. പുതിയ വണ്ടികൾക്ക് അറിയാതെ തോന്നും Bs6 കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത് മൊത്തം. Bs6 വരുമ്പോൾ നമുക്ക് ആ ഒരു പൊല്യൂഷൻ ഇഷ്യൂ കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടർബോയും കൊടുത്തേക്കാൻ കാണാൻ പറ്റും. നമുക്ക് ടർബോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബേറ്ററായിട്ട് ഒരു ബന്ധം കൂടിയും കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാം ചെയ്തിട്ടുണ്ട്. Bs6 കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ബാറ്ററി, അതൊക്കെ എന്ന് പറയും പഴയ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാറ്ററി വന്നിരുന്നത്. അതിങ്ങോട്ടേക്ക് മാറി എല്ലാം ചെയ്തു. കൂളിൻ്റെ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരു പക്ക ഡിഫറൻ്റ് ആണ്, എല്ലാം ഒരു നല്ല രീതിയിൽ ഡിഫറൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. ഹോണിൻ്റെ ആണെങ്കിലും നമുക്കൊരു സാധാ ടൈപ്പ് ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പേസ് എന്ന് പറയാൻ സ്പേസ് ഉണ്ട് താനും. അകത്തേക്ക് ഇനിയും സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററിയിൽ നിന്നും 1.5 ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്യൂസിൻ്റെ, അതായത് റിലേയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ECU സെൻസറിൻ്റെ ഇത് നമുക്ക് എഞ്ചിൻ്റെ അകത്തേക്കാണ്, അതായത് അകത്തേക്കല്ല, പഴയ വണ്ടിയിൽ നിന്നും അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബോഡി ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലങ്ങനെ മഹീന്ദ്ര വിട്ടുവീഴ്ച ചെയ്യുമല്ലോ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ. അതുപോലെ വൈഫറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ആ കാണുന്ന മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ റിപ്പയറോ കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ വാഷറിൻ്റെ വെള്ളമൊഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നേക്കുന്നത്, അന്ന് താഴേക്കാണ് വന്നേക്കുന്നത്. പവർ സ്റ്റിയറിങ്ങിൻ്റെ ആണ് തോന്നുന്നു, കറക്റ്റ് തിരിഞ്ഞില്ല. ബ്രേക്കിൻ്റെ ആണെങ്കിലും ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. പഴയ ബൂസ്റ്റർ വെച്ച് നോക്കുമ്പം ഇവിടെ തന്നെയാണ് ABS കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ത്രൂ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ഇച്ചിരി സ്പേസ് കാര്യങ്ങളൊന്നും ഇട്ടല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം പക്ക ഡിഫറൻസ് ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് എയർ ഫിൽറ്ററിൻ്റെ, അതായത് ഇതിനകത്താണ് ഇത്രയും വലിയ സംഭവമാണ് വന്നിരിക്കുന്നത്. പഴയെന്ന് പറയുമ്പോൾ കുറച്ച് കുറവൊക്കെ ആയിരുന്നു, അത് ചെറുതായിരുന്നു. എന്ന് പറയുമ്പോൾ എഞ്ചിനനുസരിച്ച്, എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ സൗണ്ട് കറക്റ്റ് വരുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ടാക്കി കൂടി കാണിച്ചു തരാം. കീ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്കി ആണ് വന്നിരിക്കുന്നത്, ലോക്കിൻ്റെ ഓപ്ഷൻ. അതുപോലെ ഇതൊരു അൾട്രാം എന്നുള്ള രീതിയിൽ തന്നെ പറയാം, അതായത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഹോണിലേക്ക് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓഫാക്കാൻ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും കൂടി ഇതുണ്ട്. അതിപ്പോൾ എന്തായാലും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി കാണിച്ചു തരാം. ചെറിയൊരു കാർ സ്റ്റാർട്ടാക്കുന്ന ഒരു സൗണ്ട് അങ്ങനെ വരുന്ന ഒട്ടും സൗണ്ട് നമുക്ക് പുറത്തേക്ക് അങ്ങനെ വരുന്നില്ല. നോക്കുവാണെങ്കിൽ പിരി നമുക്ക് ഇപ്പോൾ ബോണ്ടും കൂടെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഒട്ടും സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. കേസ് അപ്പം നമ്മൾ ഇതിന് മാക്സിമം DSP എന്ന് പറയുന്നത് 152, നമുക്ക് 5000 RPM, 300 ടോർക്ക് നമുക്ക് 1250 RPM നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത് 57 liter ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് അതിനും കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് ലോങ് പോകാനുള്ള എണ്ണ തന്നെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് എല്ലാം പറ്റുന്നുണ്ട്. നമുക്ക് പറയുന്നത് എന്തായാലും ബോണ്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ആ ഒരു എഞ്ചിൻ തുറന്ന 10 സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ ബോണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ആ ലൈറ്റാണ് എടുത്ത് പറയേണ്ടതെന്ന് പറയാം. അതായത് ആ ഒരു റൗണ്ടിൽ അവർ ഒരു വ്യത്യാസം വരത്തില്ല. അതായത് പഴയ താറിനായിരുന്നു ഇച്ചിരി പുറത്തേക്കായിട്ടായിരുന്നു, ഇന്ന് ഇപ്പോൾ അകത്തേക്ക് വന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഗ്രില്ലിൻ്റെ ഇതൊരു
ഏഴ് ലൈനും കാര്യമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മഹീന്ദ്രൻ്റെ ഒരു ബാഡ്സിങ്ങും കാണാൻ പറ്റും. താഴേക്കും അതിൻ്റെ ഒരു ബാഡ്സിങ് താർ എന്നുള്ള ഒരു ബാഡ്സിങ് കാര്യമൊക്കെ കാണാം. നമുക്ക് ബമ്പർ എന്ന് പറയുന്ന ഒരു ഫൈബർ ടൈപ്പാണ്, ഇരുമ്പ് കാര്യങ്ങളൊന്നും അല്ല. അത് നമുക്ക് ഈ മൺകാടിനോട് ചേർന്നിരിക്കുന്നത്, അതായത് ബമ്പറിനോട് ചേർന്ന് നല്ല നല്ല ഫിനിഷിംഗ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്, അതായത് സ്റ്റാർട്ട് ആകുമ്പോൾ തൊട്ട് പാർക്ക് ലൈറ്റ് ഓണേ കിടക്കുന്ന വിധത്തിലാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ആണെങ്കിലും മൺകാടിനോട് ചേർന്ന് നടക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ രണ്ട് സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 226 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് പിന്നെ വ്യത്യാസം വരും, ഓരോ വേരിൻ്റെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം കാര്യങ്ങളെല്ലാം വരും. ഇത് LX ആണ് വന്നിരിക്കുന്ന വണ്ടി, നമുക്ക് ഡീസൽ വണ്ടി. അപ്പം 0.5, 0.6 ഒക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഫുള്ളൊരു ഫിനിഷിംഗ് ആണ് നല്ല രീതിയിൽ, അതായത് എഞ്ചിൻ കവർ ചെയ്യുന്ന രീതിയിൽ, ഡെലിവറിൻ്റെ തട്ടോ മുട്ടോ അങ്ങനെ ഒന്നും കിട്ടില്ല. അതായത് ഓഫ് റോഡിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് വണ്ടി, ഫോർ വീലർ വണ്ടിയാണ് വന്നിരിക്കുന്നത് നമുക്ക്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, അതായത് പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 18-inch വീലാണ് വന്നിരിക്കുന്നത് നമുക്ക്. അതിനകത്തും താറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ അഴിച്ചു മാറ്റാവുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഡിസ്കാണ് വന്നിരിക്കുന്നത്, ബേക്ക് നമുക്ക് ഡ്രമ്മും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളൊരു കവറിങ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കവറിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്ന കാണാം, ഒരു ചെറിയ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഫ്രണ്ട് ബമ്പർ ടു ബേക്ക് ബമ്പറിലേക്ക് വരെ ഒരു ടച്ച് കിട്ടുന്നില്ല. അതായത് എല്ലാം ഒരു ചേർന്നിരിക്കുന്നതിൽ തന്നെ ഒരു ബ്ലാക്ക്, ഒരു സാധാ ടൈപ്പ് ബ്ലാക്ക്, ഡാർക്ക് ടൈപ്പ് വണ്ടിൻ്റെ ഒരു കളറുമായിട്ട് മാച്ചാവും രീതിയിൽ തന്നെയുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് നമുക്ക് അത്യാവശ്യമാണ്, ഈ വണ്ടിയിൽ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഇല്ലാണ്ട് ഇച്ചിരി റിസ്ക്കാണ് കയറണമെങ്കിലും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ താറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും കാണാം, ഒരുപാട് അടുത്ത് ബാഡ്ജിങ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് നോക്കുക, നമുക്കൊരു എൽ ഷേപ്പ് പോലെ തന്നെ, ഏകദേശം കറക്റ്റ് എൽ ഷേപ്പ് അല്ലെങ്കിലും എൽ ഷേപ്പ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിങ്ങാണ്, മറ്റേ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ഗ്ലാസിനും നല്ല രീതിയിൽ നമുക്ക് അകത്തിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വൈഫറിൻ്റെ ആണെങ്കിലും കാണാൻ പറ്റും, നല്ല ഒരു വെറൈറ്റിയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷറിൻ്റെ ആണെങ്കിലും ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എയറായിട്ട് കാണാൻ വേണ്ടി എയർ വെൻറ്റിന് പോലെ കൊടുത്തിട്ടുണ്ട്. മോട്ടറിനെ കാറ്റിടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കും ഒരു മിറർ, നല്ല വെറൈറ്റി ആയിട്ടാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. ഒന്നിലും ഒരു പഴയ താറായിട്ടൊരു ടച്ച് വരുന്ന വിധത്തിലല്ല വന്നിരിക്കുന്നത്. താറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും കാണാൻ പറ്റും. ഡോർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ലുക്കും കാര്യമൊക്കെ കിട്ടുന്നതാണ്. ആ ഒരു ഡോറിൻ്റെ ഇതെല്ലാം നോക്കി തരും, ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ തുറന്ന് കാണിച്ചിടാം. അതൊരു കാറിൻ്റെ ഡോർ തുറക്കും, കാറിനേക്കാളും സോഫ്റ്റായിട്ട് ഡോർ തുറക്കുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പഴയ താർ എന്നൊക്കെ പറയുമ്പോൾ വലിച്ചടക്കാനും വലിച്ച് ഒച്ചപ്പാടൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഇതിനങ്ങനെ ഒന്നും വന്നിട്ടില്ല, ഡോർപാട് നോക്കിയാൽ തരും, നല്ല അടിപൊളി ഡോർപാടാണ്, ഒന്നും പറയാനില്ല. ഇവിടെയും താറിൻ്റെ ബാഡ്ജിങ് തന്നെയാണ് നമുക്ക് ആദ്യം എടുത്ത് കാണിക്കാൻ പറയുന്ന വ്യക്തി വന്നിരിക്കുന്നത്. അതുപോലെ സ്പേസ്, നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട് നമുക്ക്, വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്ന രീതിയിലല്ല സ്പേസ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതും കൊടുത്തിട്ടുണ്ട്, ആ ഒരു പഴയ വണ്ടിൻ്റെ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ചെയ്യുന്നത്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ തന്നെ സെൻറ്ററിലേക്കാണ് വരുന്നേക്കാൻ. ഡാഷ് ബോർഡ് നോക്കുമ്പോൾ തിരി, ഒരു പ്രീമിയം കാറിൻ്റെ ഡാഷ് ബോർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് താർന്ന് മാത്രം പേരിൽ മാത്രം പറയാൻ പറ്റുള്ളൂ, ബൈക്കുള്ളതിലെല്ലാം വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറണമെങ്കിൽ ഇങ്ങനെ തന്നെ ചവിട്ടി നല്ല രീതിയിൽ കയറേണ്ടി വരും. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ കയറേണ്ട അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുള്ള കാര്യങ്ങളൊന്നും അല്ല, എല്ലാം നല്ല അടിപൊളി കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സ്പീക്കർ ആണെങ്കിൽ താഴേക്ക് സ്പീക്കർ കൊടുത്തേക്കുന്നത്. അതുപോലെ ആ ഒരു പെഡലും കാര്യങ്ങളൊക്കെ ഒരു പഴയ ടൈപ്പ് പെഡലും കാര്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്കൊരു കാറിന് കിട്ടുന്ന എല്ലാ കാര്യവും നമുക്ക് വന്നിട്ടുണ്ട്. കാറിനേക്കാളും കൂടുതൽ കാര്യങ്ങളെന്ന് പറയേണ്ടി വരും. സോഫ്റ്റ് ഒന്നും പറയാനില്ല. ബേക്കിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരുന്ന ബമ്പർ ടു ബമ്പറിലേക്ക് ടച്ച് വരുന്നതിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ, ഈ ഒരു കളറ് സെയിമാണ്, അതായത് ഹാർഡ് ടോപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് അകത്തുനിന്ന് വന്നിരിക്കുന്നത്. ഗ്ലാസ് വന്നിരിക്കുന്നതെല്ലാം ചെയ്തേക്കുന്നത്. അവിടെ ഇരുന്ന് അകത്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാം കാണാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 4x4 ഒരു ഇതും കൊടുത്തിട്ടെല്ലാം ഉണ്ട്. ബേക്കിലേക്ക് നമുക്ക് നോക്കുമ്പം പഴയ താറിൻ്റെ ഒരു ലൈറ്റായിട്ടൊരു ചെറിയ ടച്ച് നമുക്ക് വരുന്നുണ്ട്. താറൊന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും താറുന്നുണ്ട്. നമുക്ക് എടുത്ത് കളിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ലൈറ്റ് LED ടൈപ്പാണ് വന്നിരിക്കുന്നത്, ഈ കാണുന്നതാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് ഈ ബമ്പർ നോക്കുമ്പോൾ ബേക്കിൽ സെൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാം നമ്മൾ എക്സ്ട്രാ കയറ്റി ഇതാണ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്, അത് നമുക്ക് കമ്പനി വന്നപ്പോൾ ഇല്ലായിരുന്നു, അത് എക്സ്ട്രാ കയറ്റിയതാണ്. ഇവിടെ നോക്കിയാൽ തരും നല്ല രീതിയിൽ ക്ലിയറൻസ് ഉണ്ട്, 226 mm ആ ഒരു ക്ലിയറൻസ് നമുക്ക് ഇവിടെ നോക്കിയാൽ തരും. അതുപോലെ ഹൗസിങ്ങും ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെയും ലൈറ്റിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ലൈറ്റ് വന്നിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്ന രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ താക്കോലിൻ്റെ ഒരു ലോക്ക് ഓപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കും. പിന്നെ എന്ന് പറയുമ്പം നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വെറൈറ്റി, അതായത് നമ്മുടെ ആ ഒരു ലാൻഡ് ക്രൂസറിനൊക്കെ വരുന്ന ടൈപ്പ്. അതായത് ലാൻഡ് ക്രൂസർ താഴേക്ക് മുകളിലേക്ക് വരും, ജസ്റ്റ് അതൊരു ഓപ്ഷൻ അങ്ങോട്ടേക്കും ബാക്കി പൊക്കാനുള്ള നേരെ മുകളിലേക്ക് ആ ഒരു ഇത് തന്നെ വന്നേക്കും. ഇരുന്നേരം ഇങ്ങോട്ട് വന്നാൽ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് പറയാമായിരുന്നു. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ബൂട്ട് സ്പേസ് വരുന്നില്ല. നമുക്ക് സീറ്റ് അങ്ങോട്ട് മടക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും.
അപ്പോൾ നാല് സീറ്റാണ് വണ്ടി വന്നിരിക്കുന്നതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ആവശ്യമുള്ളതാണ്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തേക്കുന്നതാണ് അതെല്ലാം. നമുക്കെല്ലാം നല്ല കവറിങ്ങാണ് ചെയ്തേക്കുന്നത്, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള കവറിങ് ചെയ്തിട്ടുണ്ട്, തന്നെ നോക്കിയാൽ തരും. അതുപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോർപാടിൻ്റെ നോക്കിയാൽ നല്ലൊരു വൃത്തിയുള്ള രീതിയിലാണ്. ചിലതൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ബോഡി തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഇതിനുള്ള ഒരു ഡോർപാടിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അകത്തുനിന്നും കൂടി തുറക്കാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതായത് ഈ സീറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് അതോ മാറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വരുത്തിയ നമുക്ക് അകത്തുനിന്ന് തുറക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തേക്കുന്നത്, എല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റെപ്പിനാണെങ്കിലും സ്റ്റെപ്പിന് താങ്ങാനുള്ള രീതിയിലുള്ള ക്വാളിറ്റി വണ്ടിക്കുണ്ട്. അതായത് ഈ ഒരു പീസിനുണ്ട്, അപ്പോൾ തന്നെ മനസ്സിലാവും ബോഡി ക്വാളിറ്റിൻ്റെ കാര്യം എന്താണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം തന്നെ വേണം താഴത്തെ ക്ലോസ് ചെയ്യില്ല, നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒരാൾക്ക് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് എല്ലാം. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡീസൽ ടാങ്കിൽ കാണാൻ പറ്റും, അതും ടാർപോളിനിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ 18-inch ഇത് വന്നേക്കുന്നത്, അതായത് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ് വന്നിരിക്കുന്നത്, ആ ഒരു പഴയ ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡോറിനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് താക്കോൻ്റെ ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, എല്ലാം വന്നേക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റീന, ഒരു ചെറിയ ടൈപ്പ് നല്ലൊരു ലുക്ക് ഇട്ട് നിന്ന് തന്നെയാണ് ആൻറ്റീന ചെയ്തേക്കുന്നത് ഇവിടെ. അതിനൊന്നും പറയാനില്ല, നല്ല അടിപൊളി ലുക്കാണ് ആൻറ്റീനൻ്റെ കാര്യത്തിൽ. ഡോർ നമുക്ക് ഇവിടെ നോക്കുമ്പോഴും ഇതിലെയാണ് നമ്മൾ ബാക്കോട്ട് കിടക്കേണ്ട ആവശ്യം വരുന്നത്. നമുക്ക് അത് നോക്കിയാൽ തരും, നമുക്ക് ജസ്റ്റ് ഈ സീറ്റ് മടക്കിയിട്ട് ബാക്കിലേക്ക് കിടക്കേണ്ടി വരുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് ബാക്കിലേക്ക് കിടക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് കയറിയിരിക്കാം. നമുക്കിവിടെ പിടിക്കാനുള്ള ഇതുണ്ട്, അത് പിടിച്ച് അങ്ങനെ നേരെ കയറിക്കോളാം. നമുക്കങ്ങനെ വലിയ രീതിയിൽ പാടായിട്ടൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്, എളുപ്പം തന്നെയാണ് കയറാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഇരിക്കാനുള്ളൊരു സുഖം നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് ഇച്ചിരി കുത്തനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഇരിക്കാനെല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഇരുന്ന് കാണിച്ചുതരാം. എൻ്റെ മുട്ട് തട്ടുന്ന രീതിയിലുള്ള ഒന്നുമില്ല, എനിക്ക് നല്ല രീതിയിൽ കാലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, എന്തായാലും മൂന്നാമത്തെ ഒരാളെ ഇരുത്തണമെങ്കിൽ ഇച്ചിരി വളരെ ഇച്ചിരി ടൈറ്റ് വരും എന്തായാലും. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാലും തിരിയും, നല്ല രീതിയിലെല്ലാം ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ വ്യൂവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം, നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് താത്തൻ്റെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണ്ട ആവശ്യമില്ല, അതായത് എസിയും കൂടി ഉള്ളതുകൊണ്ട് ഒന്നും വേണ്ട ആവശ്യമില്ല. എല്ലാം നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ആണ് ചെയ്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റിൻ്റെ ഓപ്ഷൻ ഇതൊക്കെ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, കാല് തട്ടുന്ന കുഴപ്പമോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, തോന്നുന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. അതുപോലെ ഇവിടെയും പിടിക്കാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് എന്ന് പറയുമ്പം സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, മുകളിൽ തന്നെയാണ് രണ്ട് സ്പീക്കർ ബാക്കിലേക്ക് വന്നേക്കുന്നത്, ടൂട്ടറും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അതുപോലെ ലൈറ്റിൻ്റെ ഒരു വൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് വന്നേക്കുന്നത്. ടോപ്പാണെങ്കിലും ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ തല മുട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇഷ്യൂ വരുന്നില്ല. ഓഫ് റോഡിന് പോയാലും കുലുങ്ങി തല മുട്ടും അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഡാഷ് ബോർഡ് കാണാം, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു എക്സിവിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നല്ല വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ, ഒന്നും പറയാനില്ല, നല്ല രീതിയിലൊരു പഴയ താറ് ഈ താറ് വെച്ച് നമുക്ക് ഒന്നും കമ്പയർ ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു വീടിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. എല്ലാത്തിനും നല്ല രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതുപോലെ നമുക്ക് ബേക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ കൊടുത്തേക്കുന്നത് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാതെ ഇപ്പോൾ നമ്മൾ അകത്തേക്കാണോ കയറിയേക്കുന്നത്, അകത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് തിരിയും, അതായത് അവരുടെ ഒരു മഹീന്ദ്രൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് മീറ്ററിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചുതരാം. ഇപ്പോൾ തന്നെ നോക്കിയാൽ തിരി നല്ല അടിപൊളിയായിട്ട് ആ ഒരു താർ എന്നുള്ള എഴുത്തും, അതായത് ഡിജിറ്റലാണ് വന്നേക്കുന്നത്, അതായത് ഡിസ്പ്ലേ ടൈപ്പാണ് സെൻറ്ററിൽ വന്നേക്കുന്നത്. ഒരു RPM സ്പീഡിൻ്റെയും മാത്രമാണ് സാധാ ടൈപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് വന്നേക്കുന്ന ഡിജിറ്റൽ, അതായത് ഡിജിറ്റൽ ടൈപ്പ് തന്നെയാണ്. മുകളിൽ വാണിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സർവീസിൻ്റെ ടൈമായി 1000 സർവീസ് വരുന്നതാണ്, അതാണ് കാണിച്ചിരുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലാണ് അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. ഇതതിൻ്റെ ഒരു ഓപ്ഷൻസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ തന്നെയാണ് മുകളിലേക്കും താഴേക്കുള്ള ഇതിൽ തന്നെയാണ് മാറ്റുന്ന കാര്യമൊക്കെ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. നമുക്ക് ആവറേജ് മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് ടൈം അതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ഡിജിറ്റലും കാര്യമൊക്കെ തന്നെയാണ്. അതായത് നമുക്ക് സീറ്റിലിരുന്ന് നോക്കിയാൽ നല്ല രീതിയിൽ കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഡിജിറ്റലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് നോക്കുവാണെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമുക്ക് കൺട്രോളിംഗ് ആണ്, ക്രൂസ് കൺട്രോളിൻ്റെ ഇതാണ് വന്നേക്കുന്നത്. അതുപോലെ ഇത് സ്റ്റീരിയോൻ്റെ, അതായത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. സൗണ്ട് കൂട്ടാനും കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ളതൊക്കെ അതാണ് കൊടുത്തേക്കുന്നത്.
പിന്നെ ലൈറ്റിനൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു പഴയ ടൈപ്പ് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ നോക്കും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ എയർ വെൻറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കോടാണ് എയർ വെൻറ്റ് വന്നേക്കുന്നത്. ചില വണ്ടിക്ക് ക്രോമിൽ ചെറിയ രീതിയിൽ ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബ്ലാക്കാണ് കൊടുത്തേക്ക് വന്നേക്കുന്നത്. നല്ലൊരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഡിസൈനും കാര്യമൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് നമുക്ക്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സിസ്റ്റമാണ്, അതായത് ഒരു 7-inch ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് താഴെ വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോളും കാര്യമെല്ലാം ചെയ്യാം. അതായത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ FM കിടക്കുന്നുണ്ട്, ഓഫാക്കുന്നതിൻ്റെ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് നമുക്ക്. ഗുഡ് ബൈ. എല്ലാം നമുക്ക്, അതായത് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ വരുന്ന നമുക്ക് ഈ ഒരു മീറ്ററിലേക്ക് വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് എത്തിയിരുന്ന സൗണ്ട്, ഡിസ്പ്ലേ സിസ്റ്റം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് നല്ല അടിപൊളി കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിത് വേണമെങ്കിൽ ഇനി മാറ്റി വലുത് വേണമെങ്കിൽ വലിയ രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു എയർ വെൻറ്റാണ് കൊടുത്തിരുന്നത്. എ സിൻ്റെ എയർ വെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് എ സിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക്. അതായത് ഫാൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം അതൊരു പഴയ ടൈപ്പ് ഫോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സാറ്റലൈറ്റിൻ്റെ ഒരു സ്വിച്ച് മാത്രം നമുക്ക് നിൽക്കാനുള്ളൊരു ടൈപ്പ് വന്നേക്കാം. ബാക്കി ഇത് മൂന്ന് വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സീറ്റ് ബെൽറ്റിൻ്റെ എയർ ബാഗിൻ്റെ ഒക്കെ വാണിംഗും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ രണ്ട് USB പോർട്ടും അതുപോലെ ലോക്സിൻ്റെ പോർട്ടും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാം, നമുക്ക് ജസ്റ്റ് ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗിയറിലേക്ക് നോക്കുവാണെങ്കിൽ 6+1 ആണ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിരിക്കുന്നത് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ ചെറിയൊരു ഗിയറും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് 4-wheel കാര്യങ്ങളൊക്കെയാണ്, 2-wheel 4-wheel ന്യൂട്രൽ, അതായത് നെക്കിപ്പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ന്യൂട്രൽ. പിന്നെ 4 ലോ എന്നും പറഞ്ഞാണ്, അതായത് നമുക്ക് നല്ല രീതിയിൽ പവർ വേണ്ട സമയത്ത് നമുക്ക് ഈ 4L എന്നുള്ള രീതിയിൽ ഇട്ടാലും നല്ല രീതിയിൽ പവറും കാര്യമൊക്കെ കിട്ടും. 4L എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോയിൻ്റെ രണ്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതായത് സെൻറ്ററിൽ തന്നെയാണ്, രണ്ട് ഡോറിലായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, സെൻറ്ററിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെയും ആണ് കാണുന്നത്. ഹാൻഡ് ബ്രേക്കൊക്കെ ഒരു പഴയ ടൈപ്പും കാര്യം തന്നെ. അതുപോലെ രണ്ട് കപ്പ് ഹോൾഡറിനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. നമുക്കപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അതായത് സോറി, അകത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. താർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പിടിച്ചിരിക്കുന്ന ഇതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും, അതാണ് വന്നിരിക്കുന്നത്. അതുപോലെ അവരുടെ ഒരു, അതായത് നമ്മൾ പഴയ വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുക, ആ എൻജിൻ റൂമിൻ്റെ അകത്തായിരിക്കും ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ രീതി. അതുപോലെ സ്പീക്കർ കൊടുത്തേക്കുന്നതാണ്. ഈ താഴെ രണ്ടെടുത്തായിട്ട് സ്പീക്കർ ഫ്രണ്ടിൽ ഡാഷ് ബോർഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബേക്കിലേക്ക് വരുമ്പോൾ നമുക്കുണ്ട് ഇത് ഹാർഡ് ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വ്യൂവും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പം മെയിനായിട്ട് ഇത്രയാണ് നമുക്ക് അകത്തെക്കുറിച്ച് അങ്ങനെ പറയാനുള്ളത്. ഡിസ്പ്ലേൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരും. നമുക്ക് എല്ലാം നല്ല രീതി, അതായത് നമുക്കിപ്പോൾ ബാക്കിയുള്ളവർക്ക് ബേക്കിലിരിക്കുന്നവർക്ക് എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ഈ ഒരു മീറ്റർ, സ്പീഡ് മീറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ഡിജിറ്റലും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് കാണിക്കും. അതായത് ഇതിൽ വർക്കാവുന്ന ശ്രമയിൽ ഇതിനും വർക്കാവും. അതുപോലെ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പക്കാ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് നേരെ നോക്കുമ്പോൾ തന്നെ തിരിയും. അതപ്പോൾ ആ ഒരു സ്വിഫ്റ്റ് ഇരിക്കുന്നതിൻ്റെ നമുക്ക് തരും എന്തോ ഒരു ഹൈറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് വണ്ടിക്ക്. നമുക്ക് നോക്കുമ്പോൾ തന്നെ പുറത്ത് നോക്കുമ്പോൾ തരും ഫുള്ള് നല്ലൊരു ഫിനിഷിംഗ് ആണ് അകത്ത്. നമുക്ക് നോക്കുമ്പോൾ മുകളിലൊരു പിടിക്കാനുള്ള ഹാൻഡും കാര്യങ്ങളെല്ലാം, സോറി, പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു അടിപൊളി കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡോർപാടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരും. നല്ല അടിപൊളി ഡോർപാടാണ്, ഒന്നും പറയാതിരിക്കുന്ന രക്ഷയില്ല. നമുക്കൊരു പഴയ ഫീൽ അല്ല, അതായത് ഒരു എന്താണ് ഒരു പ്രീമിയം കാറി കയറുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് ഇതിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പം. അതുപോലെ സീറ്റിങ്ങിനൊക്കെ കാര്യമാണ് നല്ല അടിപൊളി കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന വണ്ടിക്കകത്തേക്ക് എന്തായാലും. അപ്പോൾ നമുക്ക് വണ്ടി എന്തായാലും ഓടിച്ചു നോക്കാം. സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി, എസിയും കാര്യങ്ങളെല്ലാം ഓണാണ്. നമുക്കപ്പം ഓടിക്കാം എന്തായാലും. ഞാൻ നേരത്തെ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു, ഒന്നൊന്നര ഫീലാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക്, ഒന്നും പറയാനില്ല. നമ്മളപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ലുക്കാണ് നമുക്ക് മെയിനായിട്ട് കാണിക്കേണ്ടി വരും. അതായത് ഒരു നല്ല അടിപൊളി ലുക്കാണ് നമുക്ക് റോട്ടിൽ കൂടെ, ഒരു വണ്ടി ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് റോട്ടിൽ, മൊത്തം വണ്ടി അങ്ങ് നിറഞ്ഞു നിൽക്കും കാര്യമൊക്കെ ചെയ്യും. ആ സൈഡൊക്കെ നമുക്ക് ആ ഓടുന്ന സമയത്ത് കാണുമ്പോൾ തരും. നല്ല രീതിയിൽ കൺട്രോൾ നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്നതിനുള്ള തോന്നൽ കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ ഫീൽ ഇല്ല. നമുക്കൊരു സാധാ കാർ ഓടിക്കുന്ന ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റും കാര്യമൊക്കെയാണെങ്കിൽ നല്ല സുഖമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ കാണുന്ന വിധത്തിൽ തന്നെയാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കി തന്നേക്കുന്നത് കമ്പനി. ആ ഒരു ബമ്പർ ലൈറ്റും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ തന്നെയാണ്. ബേക്കിലത്തെ ലൈറ്റ് ആണെങ്കിലും
നല്ലൊരു ഡിസൈനാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ വന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും പോരായ്മ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ കമൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാറ്റാനും കാര്യങ്ങളെല്ലാം പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാം.